കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഊണും ഉറക്കവും വീടുമൊക്കെ ഉപേക്ഷിച്ച് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനായി ഡൽഹിയിലെ അതിർത്തി മേഖലകളിൽ സമരം ചെയ്യുന്ന കർഷകരുടെ വികാരങ്ങൾ. ദൂരെ ഇരുന്ന് നമ്മളൊക്കെ അടുത്തറിയുന്നത് അവിടെ നിന്നുള്ള ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയുമൊക്കെയാണ്. ഈ കർഷക സമരത്തിൽ നാം ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം. ആ ദൃശ്യമാണ് ഇനി നാം കാണാൻ പോകുന്നത്. जब तक अपने टिकैत दादू को पानी नहीं पिला दूंगा, खाना नहीं खिला दूंगा, वो जब तक मैं खाना नहीं खाऊंगा, अभी तक इसने खाया नहीं है. വെള്ളവും വൈദ്യുതിയും മുട്ടിച്ച് ഗാസിപൂരിലെ സമരകേന്ദ്രത്തിൽ നിന്ന് കർഷകരെ ഒഴിപ്പിക്കാനായി ഉത്തരവിട്ട യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ചങ്കൂറ്റത്തോടെ പോരാട്ടം നയിച്ച രാകേഷ് ടിക്കായത്ത് എന്ന കർഷക നേതാവിന്, മുസഫർപൂരിൽ നിന്നുള്ള ഗോവിന്ദ് എന്ന ഈ കൊച്ചുബാലൻ, തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊടുക്കുന്ന രംഗം, ഇതിനേക്കാൾ ഹൃദയസ്പർശിയായ ഈ സമരം തോറ്റുപോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റേത് രംഗമുണ്ട്? യോഗിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ പോലീസും പട്ടാളവുമൊക്കെ ചട്ടം കെട്ടി ഒരുങ്ങി നിന്നപ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളിവിടെ നിന്ന് പോകില്ല എന്ന് രാകേഷ് ടിക്കായത്ത്. നിങ്ങൾ വെള്ളം ഇവിടേക്ക് നൽകില്ല എങ്കിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നല്ലാതെ ഞാനിനി വെള്ളം കുടിക്കില്ല എന്ന് ടിക്കായത്ത് പറഞ്ഞു. ടെലിവിഷൻ ചാനലിൽ കൂടി രാകേഷ് ടിക്കായത്ത് കണ്ണീർ വാർത്തുകൊണ്ട് ഞങ്ങളെ വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഈ ഭരണകൂടമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിയാണ് ഗോവിന്ദ് എന്ന ഈ കൊച്ചുകുട്ടി അവൻ്റെ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ നമുക്ക് ഗാസിപ്പൂരിലേക്ക് പോകാം, ആ മാമന് നമുക്ക് വെള്ളം കൊടുക്കണം. അങ്ങനെ പാത്രങ്ങളിൽ വെള്ളവുമായി ഗോവിന്ദും അവൻ്റെ അച്ഛനും ഗാസിപ്പൂരിലെ സമരകേന്ദ്രത്തിലെത്തി. രാകേഷ് ടിക്കായത്തിന് അവൻ വെള്ളം കൊടുത്തു. അതാണ് ഈ കർഷക സമരത്തിൻ്റെ വിജയം, അതാണ് രാകേഷ് ടിക്കായത്തിൻ്റെ കണ്ണുനീരുണ്ടാക്കിയിരിക്കുന്ന മാറ്റം. ഗോവിന്ദ് എന്ന ഈ കുഞ്ഞു മാത്രമല്ല, മീററ്റിൽ നിന്നും അമ്രാവിൽ നിന്നുമൊക്കെ ഗംഗയിൽ നിന്നുള്ള വെള്ളവുമായി പോലും കർഷകർ എത്തി ആ രാത്രി തന്നെ. കഴിഞ്ഞ ദിവസം വെള്ളവുമായി വരുന്നവരുടെ തിരക്കായിരുന്നു. ഈ പോരാട്ടത്തിൽ വെള്ളം കുടിക്കാതെ ഒരു കർഷകനും വിഷമിക്കരുത് എന്നുള്ള ചിന്തയോടെ വെള്ളം നൽകാൻ വേണ്ടി മാത്രം ഗാസിപ്പൂരിലേക്ക് എത്തിയ ആയിരക്കണക്കിന് കർഷകർ. അക്കൂട്ടത്തിൽ വന്ന ഒരു സ്ത്രീ അവിടുത്തെ സമര നേതാക്കളോട് പറഞ്ഞു, എനിക്കൊരു വീടുണ്ട്, കുറച്ച് സ്ഥലവുമുണ്ട്, ഈ സമരത്തിന് പണത്തിൻ്റെ കുറവ് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ വീട് വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. മനുഷ്യരങ്ങനെ രാകേഷ് ടിക്കായത്തിൻ്റെ ആ വികാരമേറ്റെടുത്ത് അവിടേക്ക് ഒഴുകുകയാണ്. ഇത് ഒടുങ്ങാത്ത ഒരാവേശമാണ്. യോഗി ആദിത്യനാഥ് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആ അടിച്ചമർത്തലിൽ നിന്ന്, പോലീസുകാരുടെ ബൂട്ടിനടിയിൽ നിന്ന്, പോലീസുകാരുടെ ലാത്തിയടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ ആവേശമാണ്. ഈ കർഷകൻ്റെ വലിയ വികാരത്തെ തടുത്തു നിർത്താൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗിയുടെയും മനോഹർലാൽ ഖട്ടറിൻ്റെയും ഒന്നും ധാർഷ്ട്യത്തിന് കഴിയില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം.